ആളാണെങ്കിൽ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. ഈ ബെന്നിം ഫാസിന്റെയും കുട്ടിയെ പറയൂല, ആൾ അത്ര ഉഷാറായിരുന്നു. Welcome back to the channel, guys. ഞാൻ വീണ്ടും തിരിച്ചെത്തി. എനിക്ക് എന്താ മകളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഹിബനും കാണണം അതിന്റെ കൂടെ, അതിനെ കൊണ്ടാണ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇന്ന് നമ്മളെ ബേബിന്റെ ഫോട്ടോഷൂട്ട് ഡേ ആണ് അല്ലേ ഹിവ? അതായത് ഇങ്ങനെ ബേബി ഫോട്ടോസ് ഒക്കെ എടുക്കല്ലേ, ഇങ്ങനെ പൊതിഞ്ഞിട്ടൊക്കെ ആ സാധനം എടുക്കാൻ നമ്മള് പോവാട്ടോ. എന്താച്ചാല് കുറച്ച് കഴിയുമ്പോ ബേബിക്ക് ഇതൊരു മെമ്മറി ആവും. അതെ അതെ, കണ്ടിരിക്കാല്ലേ. നമ്മളതൊക്കെ നമ്മളെ വാപ്പി ഇങ്ങനെ എടുത്തു വെച്ചാൽ നമ്മള് കട്ടുമേൽ ഇങ്ങനെ കമന്ന് കിടക്കണോ, മലർന്ന് കിടക്കണോ, ഇങ്ങനെയുള്ളതോ. പിന്നെ ആ പിന്നെ മറ്റേ ഒരു നമ്മള് ഇരുന്നിട്ട് ഇങ്ങനെ പോണ ഒരു സാധനം അല്ലേ, അതിന്റെ മേലെ പി പി ആ വാക്കറിന്റെ മേലെ പി പി അടിച്ച് നിക്കണൊക്കെ ആണ് നമ്മൾ എടുത്തത്. ബേബിന്റെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് ആണ് വരുന്നത് അല്ലേ? അതെ അതെ അതെ, ന്യൂ ബോൺ ഷോട്ട് ആണ് വരുന്നത്. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇപ്പൊക്ക് എന്തോ തലക്ക് ഒരു പിരി പോയിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് അടിക്കണേ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അതിനെ കൊണ്ടാ പറഞ്ഞ കേട്ടോ. എനിക്കും പിരി പോയിന്, അത് എനിക്ക് അപ്പോഴാ അറിയാതോ പിരി പോയതാ. അപ്പൊ ഗൈസ്, ഇന്ന് ഫോട്ടോഷൂട്ടിന് വരുന്നത് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഷെറിൻ ജബ്ബാർ എന്ന ഒരാണ് കേട്ടോ. ഓരോ ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. മലപ്പുറം തന്നെ ആണല്ലോ അല്ലേ? ഇവക്ക് പിന്നെ മലപ്പുറം തന്നെ പറ്റുള്ളൂ ഗൈസ്. ഞങ്ങൾ കോഴിക്കോട്ടൊന്നും ഇവക്ക് പറ്റില്ല. ഒരിപ്പോ ഒരു 11 മണിയൊക്കെ ആകുമ്പോ വരുള്ളൂ അല്ലേ? അതെ. എന്നിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ, ഓരെങ്ങനെ ചെയ്യുന്നൊക്കെ കാണിച്ചുതരാം, എങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കാന്നുള്ള എങ്ങനെ നിക്കുന്നൊക്കെ നമുക്ക് നോക്കാം. ദോശയാണ് കേട്ടോ, നല്ല ചട്നി ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ചട്നിയും ദോശയാണ് ഞാൻ തിന്നാൻ വേണ്ടി പോണത്. എന്റെ ഔട്ട്ഫിറ്റ് വരുന്നേ ഇന്നലെ പോയിട്ട് ഞാൻ ഒറ്റക്ക് എടുത്താട്ടെ, ഞാൻ ബങ്കും കൂടി പോയിട്ട് എടുത്താണ് ഇവന്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവിടെ കെട്ടണ ഒരു സാധനം ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ അങ്ങനെ കെട്ടിയിടാം. ഇവ പോയവര് എത്ര നല്ല വിറ്റല്ലേ. ഞാൻ പിന്നെ വസികാകന്റെ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. വസികാക്ക് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച്. ഞാന് പിന്നെ മേക്കപ്പ് ഇട്ട് ഞാൻ ഡ്രസ് എന്റെ വാണി പോവാണ്. ഫുള്ള് സെറ്റായി നിക്കണല്ലോ. അപ്പം ഞാനിപ്പൊ ഇവിടെ നിക്കാണ്. ഇവിടെ എന്താ കാണിച്ചു കൊടുത്തു വസ്കാക്ക? ആ ഇവിടെ നമ്മള് അങ്ങനെ ബേബി ഷൂട്ടിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയി കൊണ്ട് നിക്കാണ്. അതെ അല്ലെ. അപ്പൊ നമ്മള് ഷൂട്ട് എടുക്കുന്ന ആളെ പരിചയപ്പെടുത്തി കൊടുക്കാലോ, എല്ലാവർക്കും അറിയായിരുന്നു. ആ ഓക്കെ, ഷെറിൻ ഷെറി താത്തന്ന് പറയുന്നത് ഷെറിൻ ജബ്ബാർ എന്ന് പറഞ്ഞാ. ഷെറിൻ ജബ്ബാർ അങ്ങനെ സംസാരിച്ചു തന്നപ്പോ ഇന്റെ കോളേജിലൊക്കെ പ്രൊഫസർ ആയിട്ട് എം ടെക് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ടോപ്പ് കോളേജാന്ന് ഞാൻ പണ്ടോട് പറഞ്ഞിട്ടില്ലേ. അപ്പം ഫോട്ടോഗ്രാഫിന്റെ പ്രോപ്സ് ഒക്കെ റെഡി ആയി, ഓൾമോസ്റ്റ് ഫുള്ള് സെറ്റാണ്. അപ്പം ഇവിടെ നമ്മൾ അതിഥിയായിട്ട് വന്നത് ഷിബികാക്കിയും അതുപോലെ ഷിബികാക്കിന്റെ ഷിബിതാത്തിയും. നമുക്ക് ബേബിക്ക് എന്താ പരിപാടി നോക്കാം. മമ്മി ഇവിടെ ഇന്ന് എന്തോ അതൊക്കെ പറയുന്നത്. മോളിതാ ഇവിടെ ഇങ്ങനെ കിടക്കാണ്. ഞാൻ സമയം കൃത്യം ഉണരെ തന്നെ കേട്ടോ. കുഞ്ഞ ഫസ്റ്റ് രണ്ട് തീമിലാണ് ഫോട്ടോ എടുക്കണേ. അതിലൊരു തീം ഓൾറെഡി സെറ്റായി. ഇനി കുട്ടീനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. അപ്പം കരിയാതെ നിൽക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് അവിടുത്തെ പരിപാടികൾ കാണിച്ചു തരാം. ആ ഇതാരാ? ഞാനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റാൻഡുകൾ എവിടൊക്കെ വെക്കേണ്ടി എന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത്. അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ട് ഇത് സാധനങ്ങൾ വേണമെങ്കിൽ കാണിച്ചു കൊടുത്തത് അതിൻ്റെ ഉള്ളിൽ. ഞാൻ എനിക്ക് പറഞ്ഞത് കുട്ടി ഉറങ്ങണല്ലേ. കുട്ടി ഉറങ്ങണല്ല, കുട്ടി ഡിസ്ട്രാക്ട് ആവാതെ കനുവാറ സൗണ്ടില്. അപ്പൊ അതില് മാത്രം ശ്രദ്ധിക്കോളൂ. അപ്പൊ ഉറങ്ങിപ്പോവും. അതാണ് ഞമ്മക്ക് ഒറ്റക്ക് ഉണ്ടാക്കിയല്ലോ. ആ പേരൊക്കെ ചോദിച്ചു വെച്ചോ. ആവശ്യം അല്ല വസിക ഇങ്ങനെ ഒച്ച ഉണ്ടാകാം. ഞാൻ റെക്കോർഡ് ചെയ്യാം. വാവനെ റാപ്പ് ചെയ്യണം കേട്ടോ. Thank you.
നല്ല അടിപൊളിയായിട്ട് ചുറ്റും കിട്ടോ, കുട്ടീനെ ഉറക്കുകയും ചെയ്ത് എന്നും തരണ്ട് ഉറക്കാൻ കൊണ്ടേക്കൊണ്ട് രണ്ടെണ്ണം തന്നാണ്. അപ്പൊ ഇത് ഇടാന്നാണ് പറഞ്ഞത്. ഫോട്ടോഷൂട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതാ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബേബിനിതാ. ബേബി അവിടെ ഒരു ഫ്ലവർ പോലെ ഉറങ്ങുന്നുണ്ട്. അസ്കാക്ക് ആ ഫ്ലവറിന്റെ തോട്ടത്തിൽ ഉറങ്ങണുണ്ട്. ഇത് എങ്ങനെ ഉറക്കിന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആ ആപ്പ് വാങ്ങണം നമുക്ക്. നല്ല അടിപൊളിയായിട്ട് അതിന്റെ മുകളിൽ കയറുന്നൊക്കെ ഉണ്ട്. ആ ഓളുതാണ് അതാ തുടങ്ങിട്ട. ഈ അധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടോ. കുറേ സാധനം ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതൊക്കെ ഹെയർ ബാൻഡിൻ്റെ സെറ്റ്. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ബാൻഡ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പാവക്ക് ഇട്ട് കൊടുക്കാം. മാച്ച് ആവണ ഫുള്ള് സംഭവങ്ങൾ സെറ്റാക്കിയിട്ടാണ് വന്നത്. ഷെറീനത്തെ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഫസിക്കാക്ക് ഫോട്ടോ എടുക്കുന്നു. എന്താ ഫോട്ടോ അല്ലേ വീഡിയോ. ഗബിയുമായിട്ട് ഫോട്ടോ എടുക്കാം. ഫസ്കാക്ക് എന്തൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കണം. എന്താ ഫസ്കാക്ക ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാ. അത് ശരി. ഉട്ട പോലെ സംശയങ്ങൾ ഉണ്ടാവും. ഈ ശിഷ്യാണ് ഒറ്റ ശിബിയാകെ കൊച്ചു ഓർക്ക വരുന്നുണ്ടായിട്ട് തോന്നുന്നത്. സൗണ്ട് ഉണ്ടായാ മതി. മനസ്സിലായോ ഹിബ? ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഒരു സൗണ്ട് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ ഉറക്കാം, കുട്ടികളെ കിടത്താം, കുട്ടികളെ ഡിസ്ട്രാക്ഷൻ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻ ഒന്ന് ഒഴിവാക്കാം. ഗാലറിയിലെ ആൾക്കാരുണ്ട് കളി കാണാൻ. ഇതാ 1 2 3 പിയർസൺസ് ആർ ദേർ. ഇതൊക്കെ പണ്ടൊക്കെ നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞതാ ഷെഡ് ഇട്ടിട്ടുള്ള ഫോട്ടോ, പിന്നെ ഇങ്ങനെ കാല് പൊന്തിച്ച ഫോട്ടോ, അതൊക്കെയാണ് ആൽബത്തിലുള്ളത്. വേറെ നമ്മക്കോ ഇതിനുള്ള ഭാഗ്യൊന്നും കിട്ടിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്കാലും കിട്ടട്ടെ. അതെ അതെ. അപ്പം ഒരു രണ്ട് തീമിലൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ ചെയ്യാനാണ് വിചാരിക്കണേ. നല്ല അടങ്ങിക്കാണെങ്കിൽ പിന്നെ അതിന് കൂടുതൽ ചെയ്യും തോന്നുന്നു. അപ്പം ഒരു തീം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. യെസ്, ഒരു തീം കംപ്ലീറ്റ് ആയി. ഞാൻ അടുത്ത തീമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അതെ. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീനൊന്നുമില്ല. സെറ്റ് ചെയ്യാൻ ബേബിനെ കൊണ്ടുണ്ട്. രണ്ടാമത്തെ ഇതിനുള്ളല്ലേ, രണ്ടാമത്തെ തീമിലേക്ക് ഇതാ കുഞ്ഞിനെ കൊണ്ടുപോവാണ്. രണ്ടാമത്തെ തീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഡ്രീമി തീമാണ് തോന്നുന്നത്. രണ്ടാമത്തെ തീമിലേക്ക് ഇനി കുട്ടീനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുട്ടീനെ കിടത്തണം. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ കാണാൻ. നമ്മൾ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് സെറ്റാക്കുന്നതാണ്. ഇതാരാണ് പിങ്ക് സുന്ദരിയോ? പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിങ്ക് തീമിൽ കിടക്കാൻ വേണ്ടി പോവാണ്. ആ ഇത് റോസും പിങ്കും ഒന്നല്ലേ? അല്ലേ അമ്മ? അല്ലേ റോസും പിങ്കും ഒന്നല്ലേ? അല്ലേ എനിക്ക് എന്തായാലും ഉടുപ്പൊക്കെ ഇട്ട് കിടക്കാണ്. എന്തൊരു സങ്കടം മോൾക്ക്. സെക്കൻഡ് തീമിൽ ഇതാ കുട്ടീനെ കിടത്തിന് കേട്ടോ. മെല്ലെ മെല്ലെ ഉറക്കി ഇങ്ങനെ ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കാണ്. സുന്ദരിയായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാവ്. അപ്പം ഫോട്ടോസൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എനിക്ക് എന്നാലും നല്ല ഇഷ്ടമായി. നമ്മൾ രണ്ട് ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടായിരുന്നു ഫോട്ടോ എടുത്തത് അല്ലേ? അതെ. അപ്പൊ അതിനെ കൊണ്ട് ഇനിയിപ്പോ ഡാർക്ക് ആക്കി. ഡാർക്ക് തീം. വാവ ഉണർന്ന് നടക്കുന്നു. ടോയ്സ് കളക്ഷൻ. മോനെ കൊറേ സാധനങ്ങൾ ഉണ്ടിട്ട. ഇതൊക്കെ തൊപ്പി, ഹാർട്ട്, കൊറേ ക്രോഷേ സംഭവങ്ങൾ ഉണ്ടിട്ട. നല്ല രസമുണ്ട് കാണാൻ. കുറേ സാധനങ്ങൾ ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ മതി. ഫുള്ള് ഉണ്ട്.
ഫോട്ടോഗ്രാഫിയാണ് എടുക്കാൻ വേണ്ടി പോണത്. ഹിബിയും ബേബിയും മാത്രമുള്ളതാണ്. ഇന്ന നൈസായിട്ട് ഔട്ടാക്കി. എന്ത് പരിപാടിയാ? എന്താ ഇപ്പൊ ഇവര് ഡ്രസ് ചെയ്യാന്? നല്ല രസമാട്ടെ ഇങ്ങനത്തെ ഡ്രസ്. അപ്പോ നമ്മളെ ഹിബന്റെ ഫോട്ടോസ് എടുക്കായിരുന്നു, പക്ഷെ ഫോട്ടോസ് ഒന്നും റെഡി ആവുന്നില്ല. അപ്പൊ ഞാൻ വന്നാലേ റെഡി ആവുള്ളൂ. അപ്പൊ ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും പോവാണ്. നീ കണ്ണോട് കണ്ട് നോക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഗൈസ്, ഷോപ്പ് പാക്കപ്പ് 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 പാക്കപ്പ്. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി, നമസ്കാരം. ഗുഡ് ലക്ക്. ഏ ബോ, ഗുഡ് ലക്ക്. ഓക്കെ, അപ്പൊ ഇനി ഷെറിത്തും കൂടി ഉണ്ട്. ഓലൊക്കെ സാധനങ്ങൾ ഫുള്ള് ഫുള്ള് സെറ്റാക്കാണ്. ഫുള്ള് സെറ്റ് അല്ലേ? അടിപൊളി ഫോട്ടോസ് ആണ് ഗൈസ്. കുട്ടിന്റെ ഇതൊക്കെ നല്ല ഫേസ് റിവ്യൂ, ഫേസ് ഇപ്പൊ റിവ്യൂ ചെയ്ത് കുട്ടിന്റെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ്. ഇതാണ് നമ്മളെ സുന്ദരികുട്ടി. ആ, അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു. നല്ല സൂപ്പർ ഫോട്ടോസ് എടുക്കണം. നല്ല കിടില ബാക്ക്ഗ്രൗണ്ട്, നല്ല കഷ്ടപ്പാടാണെന്ന് മനസ്സിലായില്ലേ ഇവ ഈ പണി? പിന്നെ ഓലെ ഓരോ തീം സെറ്റ് ചെയ്യുമ്പോൾ അതിനായിട്ട് മൂന്നോ നാലോ തീം സെറ്റ് ചെയ്ത് ആ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പരിപാടി. സാധനങ്ങൾ തന്നെ കാണണം. നോക്ക്, ഇവിടുത്തെ ഈ ഹാള് മൊത്തം ഓരോ സാധനം. അപ്പൊ നമ്മക്ക് ഫോട്ടോ എടുത്തത് ഷെറിത്തയാണ്. അപ്പൊ ഷെറിത്തനോട് തന്നെ ചോദിക്ക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യലേ എന്ന്. അപ്പൊ ഷെറിത്ത അവിടെ ഉണ്ട്. ഷെറിത്ത വരി. അപ്പൊ അതല്ല, നമ്മൾ പറഞ്ഞു തന്നപ്പോഴേ ഇന്നെ പഠിപ്പിച്ച ടീച്ചറാട്ടോ. പക്ഷെ വലിയ ടീച്ചറാ. എം ടെക് ഒക്കെ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോ ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു ഭാഗ്യം, ഞാൻ ഉള്ളപ്പോ തന്നെ അവിടെ ഗസ്റ്റ് ലെക്ചറർ ആയല്ലോ. ഓക്കെ, നമ്മള് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ 5 ദിവസം മുതൽ 25 ദിവസം ഉള്ള ബേബീസിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ പിന്നെ നമ്മള് ഫുഡ് ഫോട്ടോഗ്രാഫിയും പ്രൊഡക്ട് ഫോട്ടോഗ്രാഫിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുണ്ടെങ്കിൽ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. ഹിബനും ഫാസിനെയും കുട്ടിയെ പറയൂല. ആള് അത്ര ഉഷാറായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചോണ്ട് കുട്ടി ഇങ്ങനെ ഇത്ര കാമായി എന്നുള്ളത് എനിക്ക് അറിയില്ല. പിന്നെ ആർക്ക് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. ഇതേപോലത്തെ ഈ ഫോട്ടോഗ്രാഫി സംഭവങ്ങൾക്കൊക്കെ വേണ്ടിട്ടല്ലേ മലപ്പുറത്ത് ഏറ്റവും അധികം പരിപാടികൾ ഷെറിന് തന്നെയാണ് എടുക്കുന്നത്. മെയിന് താങ്ക് യു സോ മച്ച്. റിസൾട്ട് പെട്ടെന്ന് തരണേ. രാവിലെ തുടങ്ങിയതാ അല്ലേ? ഒരു 12 തുടങ്ങിയതാണ്. അപ്പൊ ഗൈസ്, ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ പുറത്തുള്ള വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ നല്ലൊരു വൈബാണ്. ഈ രാത്രി ആകുമ്പോ ഭയങ്കര സെറ്റായിട്ട് നമ്മളെ റൂമിന്റെ അപ്പുറത്തുള്ള ലഹിബ. അപ്പൊ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. കുറെ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, വീഡിയോസും കിട്ടിയിട്ടുണ്ട് അല്ലേ. ബേബിന്റെ നല്ല രസമുണ്ട് ഇത് കാണാന്. ഒരു അത്രയും സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട് അല്ലേ. 3 തീമിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ. അതെ അതെ അതെ. പിന്നെ ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ റിസൾട്ട് കൂടി കൊടുക്കാം അല്ലേ, ഫോട്ടോസ് ഒക്കെ അല്ലേ. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോ തിരിച്ചു. ആയിരിക്കും.